സ്വന്തം ജനതയെ പോലും മാനിക്കാത്ത നദന്യാഹു ഭരണകൂടമേ നിങ്ങളുടെ അന്ത്യം നിങ്ങളുടെ തെരുവിൽ തന്നെയായിരിക്കും ഗസയിൽ ബന്ദികൾ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നദന്യാഹു ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ജനത ബന്ദികളുടെ മോചനത്തിനായി വെടിനിർത്തൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭം മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രതിഷേധിക്കുന്ന സ്വന്തം ജനതയെ അതിക്രൂരമായാണ് നദന്യാഹു ഭരണകൂടം നേരിടുന്നത് ശാന്തമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ നെതന്യാഹുവിന്റെ സയണിസ്റ്റ് സേന കടുത്ത അക്രമം അയച്ചുവിടുന്നു എന്തിനേറെ പ്രതിഷേധക്കാർക്ക് നേരെ മലിനജലം പോലും സ്പ്രേ ചെയ്യുന്നു ഇസ്രായേലിന്റെ പോലീസ് അതിന്റെ വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു പ്രതിഷേധിച്ചുകൂടിയിരിക്കുന്ന സ്വന്തം ജനതയ്ക്കുമേൽ മലിനജലം തെളിക്കുന്ന ഭരണാധികാരി സ്വന്തം ജനതയോട് പോലും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തവരാണ് പൊളിറ്റിക്കൽ സയൻസത്തിന്റെ വക്താക്കളെന്ന് ഈ രംഗങ്ങൾ ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നു വെറും കച്ചവടം മാത്രം മുന്നിൽ കാണുന്ന ഭരണകൂടം അവർക്ക് അവരുടെ ജനതയുടെയോ ജനങ്ങളുടെയോ വികാരങ്ങളിൽ വിഷയമല്ല ജനതയുടെ സുരക്ഷയും അവരെ ബാധിക്കുന്നില്ല ഇത് തിരിച്ചറിയാൻ ഇസ്രായേൽ ജനത ഏറെ വൈകിപ്പോയി എന്നതാണ് നേര് എന്നാൽ അവർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഇത്രയും കാലം അവർ ഓശാന പാടിയ ഭീകരത ഫലസ്തീൻ മേൽ അതിക്രൂരതയുടെ തീമഴയായി പെയ്തിറങ്ങിയ അധികാര ഭ്രാന്ത് തങ്ങൾക്ക് മേൽ തിരിച്ചു പെയ്യുന്ന കാലം അതിവിദൂരമല്ലെന്ന യഥാർത്ഥം അവർ തിരിച്ചറിയുന്നുണ്ട് ഇനിയും വെടിനിർത്തൽ നടപ്പാക്കിയില്ലെങ്കിൽ ശേഷിക്കുന്നവരെ കൂടി കഫം പുടമുകളിൽ തിരിച്ചയക്കുമെന്ന ഹമാസിന്റെ മുന്നറിയിപ്പ് വകവെക്കാതെ വീണ്ടും വീണ്ടും ഫലസ്തീൻ ജനതയ്ക്കുമേൽ ബോംബ് വർഷിക്കുന്ന സയനിസ്റ്റ് ഭീകര ഭരണകൂടത്തെ അവർ തന്നെ വെറുത്ത് തുടങ്ങിയിരിക്കുന്നു നതന്യാഹുവിന്റെ താക്കീതുകളൊന്നും വകവെക്കാതെയാണ് ഇത്തവണ അവർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭത്തിൽ പ്രതിഷേധക്കാർ ബീജിംഗ് സ്ട്രീറ്റിലെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സൈനിക ആസ്ഥാനത്ത് ഗതാഗതം തടഞ്ഞ് പ്രതിഷേധിക്കുകയും തെരുവുകൾ ഉപരോധിക്കുകയും ചെയ്തിരുന്നു നദന്യാഹു കരുതുന്നത് ഇസ്രായേലിലെ ജനങ്ങൾ എല്ലാവരും മണ്ടന്മാറിയാണെന്ന് ഇസ്ബുല്ല ഇറാൻ ബാങ്ക് ഗാസ എന്നിവർ ഉൾപ്പെടുന്ന അച്ചുതണ്ടാണ് ഏറ്റവും അപകടകരമെന്ന് നാം കരുതി എന്നാൽ രാഷ്ട്രത്തിന് ഏറ്റവും അപകടകരം ദേശീയ സുരക്ഷാ മന്ത്രി ബെൻക്വിൻ ധനകാര്യമന്ത്രി സ്മോട്ട് റിച്ച് എന്നിവരുടെ സഖ്യമാണ് ഈ രണ്ട് വ്യക്തികളെ നിയന്ത്രിക്കാൻ പറ്റാത്ത നദന്യാഹവും നിങ്ങൾ എങ്ങനെയാണ് പതിനാല് കിലോമീറ്ററിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് കൊല്ലപ്പെട്ട ബന്ദികളിലൊരാളായ ലിരി അബാഗിന്റെ പിതാവായ എലി അബാഗ് രോഷത്തോടെ സങ്കടത്തോടെ ചോദിച്ചതാണിത് ഈ ചോദ്യം ഇതിനേക്കാൾ രൂക്ഷമായി ഇസ്രായേലിന്റെ തെരുവോരങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ സയണിസത്തിന്റെ അന്ത്യം അവിടെ കുടിയിരുത്തപ്പെട്ട ജനതയുടെ കൈകളാൽ തന്നെ ആയിരിക്കും വെയ് ടു നിഗാ ഡോട്ട് കോം ദ